ഞാൻ നോക്കി മൂന്നാം തവണയും മരിയോ ആർക്കോസ് തിരിച്ചു വരുന്നു. എന്താണ് മൂന്നാം തവണയും മരിയോ ആർക്കോസ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ രണ്ട് തവണയും മരിയോ ആർക്കോസ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ ന്യൂസ് നല്ല രീതിയിൽ പരന്നിരുന്നു. ആക്ച്വലി അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പുമായിട്ട് ജോയിൻ ചെയ്തിരുന്നു, പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും മരിയോ ആർക്കോസിന് കളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മരിയോ ആർക്കോസ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ ശുഭകരമായിട്ടുള്ള മൂന്നാമത്തെ ന്യൂസും വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്ന ന്യൂസ് എന്ന് പറയുന്നത് മരിയോ ആർക്കോസ് ട്രെയിനിങ് ക്യാമ്പുമായിട്ട് വന്നു, പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം കളിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. രണ്ടാം തവണയും മരിയോ ആർക്കോസ് ട്രെയിനിങ് ക്യാമ്പുമായിട്ട് ചേർന്നു, പക്ഷെ അദ്ദേഹം ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള ഇപ്പോഴും അദ്ദേഹം അൺഫിറ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാം തവണയും കളിപ്പിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ മൂന്നാം തവണ ഈ ഒരു ന്യൂസ് വരുമ്പോൾ അദ്ദേഹം കംപ്ലീറ്റ്ലി ഫിറ്റാണ്, മരിയോ ആർക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ ശുഭകരമായിട്ട ന്യൂസ്. അതും നമ്മുടെ ജംഷഡ്പൂർ എഫ് സിക്ക് എതിരായിട്ടാണ് ഇനി അദ്ദേഹം ഇറങ്ങാനായിട്ട് പോകുന്നത്. ഇതിനിടയിൽ നമുക്ക് രണ്ട് താരങ്ങളെ കൂടെ മിസ് ചെയ്യുന്നുണ്ട്, ഒന്ന് മുസ്തഫ കിങ്ങും അതുപോലെ തന്നെ രാഹുൽ കെ പി. ഇവരുടെ ന്യൂസുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്തഫയുടെ കാര്യത്തിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പോസിറ്റീവ് ന്യൂസുകൾ വരുന്നുണ്ട്, മേ ബി അദ്ദേഹം കളിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ കെ പിയുടെ കാര്യത്തിൽ നോ ഐഡിയ. ഇതാണ് നിലവിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ജംഷഡ്പൂരിന്റെ കാര്യം നമുക്ക് നോക്കാം. ജംഷഡ്പൂർ എഫ് സിയിലാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ സെർജോ കാസ്ട്രോ ഇല്ലായിരുന്നു. ആരില്ലെങ്കിലും ജംഷഡ്പൂർ വേറെ റേഞ്ച് കളി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷം അവർ കിടിലനായിട്ടൊരു ഗോൾ ഇട്ട് ചെന്നൈയിൻ എഫ് സിയെ സമനില പിടിച്ച ഒരു ടീം തന്നെയാണ്. അപ്പോൾ സെർജിയോ കാസ്ട്രോ കൂടെ വരികയാണെങ്കിൽ ആ കളി ഒരു വേറെ ലെവൽ കട്ടയ്ക്ക് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഇപ്പോഴും ഡേഞ്ചറസ് ആണ്. അപ്പോൾ സെർജിയോ കാസ്ട്രോ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഇനി ആര് കളിച്ചാലും ഇല്ലെങ്കിലും ജംഷഡ്പൂർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. അപ്പോൾ മരിയോ ആർക്കോസിനെ പോലുള്ള ഒരു പ്ലെയർ ഇപ്പോൾ എത്തിയിട്ടില്ല എങ്കിൽ അത് വലിയൊരു തലവേദന സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൊയ്വർ ലോൺ ഇപ്പോൾ നമ്മുടെ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ട്രെയിനിങ് ക്യാമ്പുമായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അദ്ദേഹം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആകും എന്നുള്ള ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ചെറിയ രീതിയിലുള്ള ശുഭകരമായ വാർത്തകളൊക്കെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് തന്നെ വരുന്നുണ്ട്. എന്തായാലും അടുത്ത മത്സരത്തിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ പറ്റൂ. ആ ഒരു ഡൂവോർഡായി പോരാട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലനിൽപ്പ് നല്ല രീതിയിൽ ഉറച്ചു നിർത്താൻ തന്നെ തീരുമാനിക്കണം. അതും കൊച്ചിയിൽ വെച്ചിട്ടാണ് മത്സരം 13-ാം തീയതി. എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകരും വീട്ടിക്കട്ട വെയിറ്റിംഗിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്വന്തം ഓർമ്മയോട് ഒന്നായിരിക്കും. ബൈ.